പ്രിയ വിദ്യാർത്ഥികളെ എവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചേഴ്സിലെ സോട്ടിങ് അൽഗുരത്തിലെ സെലക്ഷൻ സോട്ടിങ് അൽഗുരത്തെ ഒരു ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പ്രയോ വിദ്യാർത്ഥികളെ പോയ ലെക്ചറിൽ എന്താണ് ഒരു സെലക്ഷൻ സോട്ടെന്ന് നമ്മൾ ആയിട്ട് സംസാരിച്ചിരുന്നു സോ സെലക്ഷൻ സോട്ടിങ്ങിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അറയുടെ ആദ്യത്തെ ലൊക്കേഷനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലേക്ക് ആ അറയിലെ ഏറ്റവും ചെറിയ എലമെൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് സ്വാപ്പ് ചെയ്യുക അറയുടെ രണ്ടാമത്തെ ലൊക്കേഷനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്മോളസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റിനെ കൺസിഡർ ചെയ്യുക സ്വാപ്പ് ചെയ്യുക ഈ ഒരു മെക്കാനിസം മെക്കാനിസമായിരിക്കും നമ്മൾ സെലക്ഷൻ സോട്ടിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക സോ അൽഗത്തിനെ നമുക്ക് അഞ്ച് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അറയുടെ ആദ്യത്തെ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അറയുടെ റൈറ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുക പിക്ക് ചെയ്യുക മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് അങ്ങനെ കണ്ടെത്തിയ സ്മോളസ്റ്റ് എലമെൻറ്റിനെ നിലവിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലൊക്കേഷനുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്യുക സ്വാപ്പ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ട്രാവൽ ചെയ്യുക ഈ പറയുന്ന രണ്ടും മൂന്നും നാലും സ്റ്റെപ്പുകൾ റിപ്പീറ്റഡ് ആയിട്ട് ലാസ്റ്റ് പൊസിഷൻ എത്തുന്നത് വരെ നമ്മൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ സെലക്ഷൻ സോട്ടിങ് മെക്കാനിസത്തിലൂടെ ഒരു ഒരറയെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ സോട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അറേ അസെൻഡിങ് ഓർഡറിൽ സോട്ട് ചെയ്യാനായിട്ടാണ് ഡിസെൻഡിങ് ഓർഡർ അല്ല മറിച്ച് അസൻ്റിങ് ഓർഡറിൽ ഒരു അറേ സോട്ട് ചെയ്യുന്ന മെക്കാനിസത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക സോ പ്രിയ വിദ്യാർത്ഥികളെ ഒരു ഉദാഹരണത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇവിടെ ആറ് എലമെൻറ്റുകൾ ഒരു അറേ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എലമെൻറ്റുകൾ ഇതൊക്കെയാണ് ഒന്ന് പതിമൂന്ന് നൂറ്റി ഇരുപത്തൊന്ന് പൂജ്യം നാന്നൂറ്റി നൂറ്റി അറുപത്തി മൂന്ന് എന്ന ആറ് എലമെൻറ്റുകളുള്ള ഒരു അറയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ആ അറയെ സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ഷൻ സോട്ടിങ് അത്ഗ്രഹത്തിലേക്ക് നോക്കിയാൽ സെലക്ഷൻ സോട്ടിങ് പെർഫോം ചെയ്യുവാനായിട്ട് നമുക്ക് രണ്ട് ഫോർ ലൂപ്പുകളുടെ ഹെൽപ്പോട് കൂടി ഒരു ഇഫ് കണ്ടീഷണൽ ചെക്കോട് കൂടി ഒരു സ്വാപ്പിംഗ് മെക്കാനിസമായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുക ഐ എന്ന് പറയുന്ന ഇൻഡീജനെ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോർലൂപ്പിനെ നമുക്ക് ഇവിടെ കാണാം ആ ഫോർലൂപ്പിൻ്റെ പ്രത്യേകത അറയുടെ ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഐത്ത് എലമെൻ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക ജെ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്നർ ഫോർ ലൂപ്പിനെ നമുക്ക് കാണാം ആ ഇന്നർ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഈ അറയെ ലെഫ്റ്റ് അറയായും റൈറ്റ് അറയായിട്ടും ഡിവൈഡ് ചെയ്തുകൊണ്ട് റൈറ്റ് സബ് അറേയിൽ നമുക്ക് വേണ്ടുന്ന സ്മോളസ്റ്റ് എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ജെ എന്ന് പറയുന്ന ഇൻഡെക്സിങ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒരു ഫോർ ലൂപ്പിനെ പെർഫോം ചെയ്യുക ഈ ജെ ഫോർ ഫോളോപ്പിൻ്റെ ഇന്നറിലായിട്ട് നമുക്കൊരു കണ്ടീഷണൽ ചെക്കിനെ കാണാം നിലവിൽ നമ്മളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഏറ്റവും ചെറിയൊരു എലമെൻറ്റ് റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ആ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം സ്വാപ്പിംഗ് ഓപ്പറേഷനെ പെർഫോം ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷനും ആ കണ്ടീഷനകത്തുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും ഉപയോഗപ്പെടുക സോ ഇവിടെ സ്വാപ്പിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ആ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ പ്രാധാന്യമുള്ളതാണ് ടെമ്പി സി ക്യലു എ എഫ് ജെ എ എഫ് ഐ എ സി എ എഫ് ജെ എഫ് ജെ ഇ സി ടെംപ് എന്ന് പറയുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് എലമെൻറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക സോ പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ആദ്യത്തെ പൊസിഷനിലേക്ക് കിടക്കുന്നു ഐയുടെ വാല്യൂ സീറോ ആയിട്ട് ഇൻഷുലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അറയിലേക്ക് കിടക്കുകയാണ് സോ ഐയുടെ വാല്യൂ സീറോ ആണ് ഐ ലെസ് ദാൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു സീറോ ഇസ് ലെസ് ദാൻ ലിമിറ്റ് സീറോ ഇസ് ലെസ് ദാൻ സിക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നർ ലൂപ്പായിട്ടുള്ള ജെ ലൂപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ജെ ലൂപ്പിൽ നമ്മൾ ജെയുടെ വാല്യൂ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നു സോ ഈ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ ആണ് ശരിക്കും ഈ ഒരു അറയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് അറയെ ലെഫ്റ്റ് സബ് അറിയെന്നും റൈറ്റ് സബ് അറിയെന്നും വിളിക്കുന്നു സോ ജേയുടെ വാല്യൂ നമ്മൾ വൺ എന്ന് സെറ്റ് ചെയ്തു ജെ ലെസ് ദാൻ സിക്സ് ആണോ എന്ന് നോക്കുന്നു വൺ ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജെ ഇരിക്കുന്ന ഫോർ ലൂപ്പിനകത്തേക്ക് നമ്മൾ കിടക്കുന്നു അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കുക ഇഫ് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ ഐയുടെ വാല്യൂ സീറോ ആണ് ജെയുടെ വാല്യൂ വൺ ആണ് അതുകൊണ്ട് ഇവിടെ ചെക്ക് ചെയ്യുക എ ഓഫ് സീറോ ഗ്രേറ്റർ ദാൻ എ ഓഫ് വൺ ആണോ എന്ന് നോക്കി സോ ഇവിടെ വാല്യൂ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഗ്രേറ്റർ ദാൻ തേർട്ടീൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യുക ആ കണ്ടീഷൻ അവിടെ തെറ്റായിപ്പോയി അതുകൊണ്ട് ഇഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് കടക്കാതെ നമ്മൾ ഫോർ ഫോലോപ്പിനകത്തേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ട് ജേയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു സോ നിലവിൽ ജെയുടെ വാല്യൂ വൺ ആയിരുന്നു അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ ടൂ ആയി മാറും ടു ഇസ് ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഫോർ ലൂപ്പിനകത്തേക്ക് കടന്നുകൊണ്ട് കണ്ടീഷണൽ ചെക്കിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ ഐയുടെ വാല്യൂ സീറോ ജെ യുടെ വാല്യു ടു എ ഓഫ് സീറോ ഗ്രേറ്റർ ദാൻ എ ഓഫ് ടു ആണോ നോക്കി വാല്യൂ വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ വൺ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ ആണോ എന്ന് നോക്കി കണ്ടീഷൻ ഇസ് എഗെയിൻ ഫോൾസ് കണ്ടീഷൻ സോ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് അകത്തേക്ക് കിടക്കത്തില്ല പകരം ഫോർ ലൂപ്പിനകത്തേക്ക് റിട്ടേൺ ചെയ്തുകൊണ്ട് ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു ജെയുടെ വാല്യൂ നിലവിൽ രണ്ടായിരുന്നു ഇപ്പോൾ അത് മൂന്നായിട്ട് മാറുന്നു സോ ജെയുടെ വാല്യൂ മൂന്നാണ് ത്രീ ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷണൽ ചെക്ക് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൂപ്പിനകത്തേക്ക് കടക്കുമ്പോൾ ഇഫ് കണ്ടീഷണൽ ചെക്കാണ് അവിടെ വരുന്നത് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കുക ഇഫ് എ ഓഫ് സീറോ ഗ്രേറ്റർ ദാൻ എ ഓഫ് ത്രീ എ ഓഫ് സീറോ ഗ്രേറ്റർ ദാൻ എ ഓഫ് ത്രീ ആണോ നോക്കി അറേ ഓഫ് സീറോ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഒന്നാണ് അറേ ഓഫ് ത്രീയുടെ വാല്യൂ സീറോ ആണ് സോ വൺ ഗ്രേറ്റർ ദാൻ സീറോ എന്ന കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചെയ്യുക ഇഫ് കണ്ടീഷനകത്തേക്കായിരിക്കും ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എൻറ്റർ ചെയ്യുക സോ ഇഫ് കണ്ടീഷനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളെ കാണാം ആ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ സ്വാപ്പിംഗ് ഓപ്പറേഷനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുന്നു ടെമ്പ് ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ എന്നാണ് വിളിക്കുന്നത് അതായത് ടെമ്പററി എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ആ വേരിയബിളിന് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു അസൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അറേ ഓഫ് സീറോയുടെ വാല്യൂ അറേ ഓഫ് സീറോയുടെ വാല്യൂ എന്നാൽ ഒന്ന് എന്ന വാല്യൂ ആണ് അവിടെ വരിക സോ വൺ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ടെമ്പിലേക്ക് കോപ്പി ചെയ്യുന്നു എഗെയിൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ അവിടെ പറയുന്നത് എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ ആക്കുക അതായത് അറേ ഓഫ് സീറോയ്ക്കകത്തേക്ക് അറേ ഓഫ് ത്രീയുടെ വാല്യൂ കോപ്പി ചെയ്യുക സോ അറേ ഓഫ് സീറോയുടെ നിലവിലുള്ള വാല്യൂ വൺ ആയിരുന്നു അറേ ഓഫ് ത്രീയുടെ വാല്യൂ സീറോ ആയിരുന്നു ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് പ്രകാരം അറേ ഓഫ് സീറോയുടെ വാല്യൂ ആയിട്ടുള്ള വണ്ണിനെ റീ റൈറ്റ് ചെയ്തുകൊണ്ട് സീറോ ആക്കാനായിട്ടാണ് പറയുന്നത് സോ ഇവിടെ ഒരു റീറൈറ്റിംഗ് ഓപ്പറേഷൻ നടക്കും അറേ ഓഫ് സീറോയുടെ വാല്യൂ സീറോ എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു അങ്ങനെ റീറൈറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അറേ ഓഫ് ത്രീ ഇസ് ഈക്വൽ ടു ടെമ്പ് ടെമ്പിനകത്ത് നിലവിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് എന്ന വാല്യൂ ആണ് ആ ഒന്നെന്ന് പറയുന്ന വാല്യൂവിനെ അർ എ ഓഫ് ത്രീക്കകത്തേക്ക് നമ്മൾ കോപ്പി ചെയ്യാനായിട്ടാണ് പറയുന്നത് സോ അറേ ഓഫ് ത്രീയുടെ വാല്യൂ നിലവിൽ സീറോ ആയിരുന്നു ആ സീറോ മാറ്റിക്കൊണ്ട് വൺ എന്ന് പറയുന്ന വാല്യൂനെ അവിടെ റീറൈറ്റ് ചെയ്യുക സോ ഈ മൂന്ന് സ്റ്റെപ്പുകൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും അറയുടെ രണ്ട് വാല്യൂസിനെ സ്വാപ്പ് ചെയ്യാനായിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പററി ഇൻറ്റീജിയർ വേരിയമ്പിളിൻ്റെ സഹായത്തോടു കൂടി രണ്ട് വാല്യൂസിനെ നമുക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സോ പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് ഒരു സ്വാപ്പിംഗ് ഓപ്പറേഷൻ നമ്മൾ സെലക്ഷൻ സോട്ടിങ്ങിനകത്താണെങ്കിലും ബബിൾ സോട്ടിനകത്താണെങ്കിലും സിമിലറായിട്ട് തന്നെയായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുക സോ പ്രിയ വിദ്യാർത്ഥികളെ ഈ ഒരു സ്വാപ്പിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇഫ് കണ്ടീഷനെ എക്സിറ്റ് ഫോർ ലൂപ്പിനകത്തേക്ക് മടങ്ങുകയാണ് ഫോർ ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് വൺ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു ജേയുടെ നിലവിലുള്ള വാല്യൂ ത്രീ ആയിരുന്നു ഇപ്പോൾ അത് ഫോർ ആയിട്ട് മാറി സോ ജെയുടെ വാല്യൂ ഫോർ ആണ് ഫോർ ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നു അതുകൊണ്ട് തന്നെ ലൂപ്പിനകത്തേക്ക് കടന്നു ലൂപ്പിനകത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഇഫ് കണ്ടീഷനെ കാണാം ഇഫ് കണ്ടീഷനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അറേ ഓഫ് സീറോ ഗ്രേറ്റർ ദാൻ അറിയോഫ് ഫോർ ആണോ എന്നാണ് സോ വാല്യു വൈസ് നോക്കുകയാണെങ്കിൽ സീറോ ഗ്രേറ്റർ ദാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ആണോ എന്ന് ചെക്ക് ചെയ്തു അഗൈൻ കണ്ടീഷൻ ഫോൾസ് ആയി ഫോൾസ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് അകത്തേ കിടക്കുന്നില്ല പകരം ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു ജെയുടെ വാല്യൂ ഫൈവ് ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തു സോ ഫൈവ് ലെസ് ദാൻ സിക്സ് കണ്ടീഷൻ ഈസ് ട്രൂ സോ ഇഫ് കണ്ടീഷനകത്തേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് ഇഫിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അറേ ഓഫ് സീറോ ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഫൈവ് ആണോ നോക്കി ദാറ്റ് ഈസ് സീറോ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ആണോ എന്ന് ചെക്ക് ചെയ്തു കണ്ടീഷൻ ഫോൾസ് ആണ് ഫോൾസ് ആയതുകൊണ്ട് ആ ലൂപ്പിനകത്തേക്ക് കടക്കുന്നില്ല പകരം ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഫോർ ലൂപ്പിനകത്തേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ സിക്സ് ആയിട്ട് മാറുന്നു സിക്സ് ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷണൽ ചെക്ക് അവിടെ ഫോൾസ് ആകുന്നത് കൊണ്ട് ഫോർ ലൂപ്പിനെ നമ്മൾ എക്സിറ്റ് ചെയ്തുകൊണ്ട് എഗെയിൻ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ ഉള്ള ഫോർ ലൂപ്പിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണ് സോ ഐ വാല്യൂ എന്ന് പറയുന്ന ഫോർ ലൂപ്പിലേക്ക് നമ്മൾ മടങ്ങി പോകുമ്പോൾ നിലവിൽ ഐയുടെ വാല്യൂ സീറോ ആയിരുന്നു ആ സീറോത്ത് പൊസിഷനിൽ നിന്ന് മാറിക്കൊണ്ട് ഐയുടെ വാല്യൂവിനെ ഞാനിവിടെ വണ്ണാക്കി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു സോ ഐയുടെ വാല്യൂ വൺ ആക്കി ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് അഗൈൻ നമ്മൾ ഇന്നർ ലൂപ്പിനേക്ക് കടക്കുമ്പോൾ അവിടെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ജെ സിക്കൽ ടു ഐ പ്ലസ് വണ് ആണ് അതുകൊണ്ട് ജെ ഇവിടെ തുടങ്ങുന്നത് ജെയുടെ വാല്യൂ ടു മുതലായിരിക്കും നമ്മൾ ഓപ്പറേഷനെ പെർഫോം ചെയ്ത് തുടങ്ങുക സോ ജെ വാല്യൂ ടൂ ആക്കിക്കൊണ്ട് നമ്മൾ ആ ലൂപ്പിനകത്തേക്ക് കടക്കുമ്പോൾ ഒരു ഇഫ് കണ്ടീഷണൽ ചെക്ക് നമുക്ക് കാണാം അവിടെ ചെക്ക് ചെയ്യുന്നത് അറേ ഓഫ് വൺ ഗ്രേറ്റർ ദാൻ ആർ എഫ് ടു ആണോ എന്ന് ചെക്ക് ചെയ്തു ദാറ്റ് ഈസ് തേർട്ടീൻ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ആണോ നോക്കി കണ്ടീഷൻ ഫോൾസ് ആണ് ഫോൾസ് ആയതുകൊണ്ട് തന്നെ ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാനായിട്ട് ഫോളൂപ്പിലേക്ക് മടങ്ങിപ്പോയി ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ത്രീ ആക്കി അഗൈൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ആർ എ ഒഫ് വൺ ഗ്രേറ്റർ ദാൻ ആർ എ ഒഫ് ത്രീ ആണോ നോക്കി ദാറ്റ് ഈസ് തേർട്ടീൻ ഗ്രേറ്റർ ദാൻ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു കണ്ടീഷൻ ട്രൂ ആണ് ട്രൂ ആയതുകൊണ്ട് തന്നെ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യാൻ പോവുകയാണ് സ്വാപ്പിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ടെമ്പററി എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് അറേ ഓഫ് വണ്ണിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു അതായത് ടെമ്പർ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് തേർട്ടീൻ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു എ ഓഫ് വൺ എന്ന് പറയുന്ന പൊസിഷനകത്തേക്ക് എ ഓഫ് ത്രീയെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു അതായത് അറേ ഓഫ് വണ്ണിനകത്തിരിക്കുന്ന തേർട്ടീൻ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ റീറൈറ്റ് ചെയ്തുകൊണ്ട് അറേ ഓഫ് ത്രീക്കകത്തിരിക്കുന്ന വൺ എന്ന് പറയുന്ന വാല്യൂനെ നമ്മൾ അവിടെ കൊണ്ടുവരികയാണ് അങ്ങനെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു റീറൈറ്റ് ചെയ്തതിനു ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് അറേ ഓഫ് ത്രീയ്ക്ക് അകത്തേക്ക് ടെമ്പററി എന്ന് പറയുന്ന വേരിയബിളിനെ കോപ്പി ചെയ്യുക അതായത് അറേ ഓഫ് ത്രീയ്ക്ക് അകത്ത് നിലവിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്ന വൺ ആണ് ആ വണ്ണിന് പകരം ടെമ്പററി എന്ന് പറയുന്ന വേരിയബിളിനകത്തിരിക്കുന്ന തേർട്ടീൻ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ കൊണ്ടുവരിക സോ തേർട്ടീൻ എന്ന് പറയുന്ന വാല്യൂ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുന്നു പ്ലേസ് ചെയ്യുന്നതോടുകൂടി ആർ എ എഫ് വണ്ണിനകത്തിരുന്ന തെറ്റീനെ നമുക്ക് അറേ ഓഫ് എഫ് ത്രീയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാം സോ ഇവിടെ ഒരു വേരിയവലിൻ്റെ സഹായത്തോടു കൂടി അറയുടെ രണ്ട് ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റാസിനെ സ്വാപ്പ് ചെയ്യുക എന്ന ഓപ്പറേഷനാണ് ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് സോ പ്രിയ വിദ്യാർത്ഥികളെ ഇവിടെ സ്വാപ്പിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് ഇഫ് കണ്ടീഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ ജെയുടെ ഇൻക്രിമെൻറ്റഡ് വാല്യൂയിലേക്ക് പോകുന്നു ജേയുടെ വാല്യൂ ഫോർ ആയിട്ട് ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു സോ അറേ ഓഫ് വൺ ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഫോർ എന്ന് പറയുന്ന കണ്ടീഷണൽ ചെക്കിലേക്ക് വീണ്ടും വരികയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് വൺ ഗ്രേറ്റർ ദാൻ ഫോർ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ആണോ എന്നൊക്കെ ഈ കണ്ടീഷൻ ഫോൾസായി സോ ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു ജെയുടെ വാല്യൂ ഫൈവ് ആയിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇവിടെ ചെക്ക് ചെയ്യുക അറേ ഓഫ് വൺ ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഫൈവ് എന്ന ഇഫ് കണ്ടീഷണൽ ചെക്ക് അവിടെ നടക്കുന്നു സോ എഗെയിൻ അവിടെ ചെക്ക് ചെയ്യുക വൺ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ആണോ നോക്കി കണ്ടീഷൻ ഈസ് എഗെയിൻ ഫോൾസ് കണ്ടീഷൻ സോ ഇവിടെ ഇഫിനകത്തേക്ക് കിടക്കുന്നില്ല പകരം ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് സിക്സ് ആക്കുന്നു സിക്സ് ആകുന്നത് കൊണ്ട് തന്നെ ഈ ലൂപ്പ് ഇവിടം കൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം കാരണം സിക്സ് ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല സോ ഈ ജെയുടെ ലൂപ്പിനെ എക്സിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഐ യുടെ ഫോൾ ലൂപ്പിനകത്തേക്ക് റിട്ടേൺ ചെയ്യുന്നു നിലവിൽ ഐയുടെ വാല്യൂ വൺ ആയിരുന്നു ആ വാല്യൂവിനെ നമ്മൾ ടു ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു സോ ഇനിയൊന്ന് നോക്കുക അറിയാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഐയുടെ വാല്യൂ ടു ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ടു എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ്റെ ലെഫ്റ്റിലേക്കുള്ള അറേ എന്ന് പറയുന്നത് സോർട്ടഡ് അറേയും ടു മുതൽ റൈറ്റിലേക്കുള്ള അറേ എന്ന് പറയുന്നത് അൺസോർട്ടഡ് അൺസോട്ടഡായിട്ടുള്ള അറയുമായിരിക്കും ഇവിടെ ഉണ്ടാവുക സോ ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും അറേ ഓഫ് ടുവിനകത്തേക്ക് ഇനി വരേണ്ട ഡേറ്റ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്റ് സബ് അറയിലെ ഏറ്റവും ചെറിയ ആയിട്ടുള്ള തേർട്ടീൻ എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കണം വരേണ്ടത് സോ തേർട്ടീൻ എന്ന് പറയുന്ന എലമെൻറ്റിനെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് നോക്കിയാൽ എഗെയിൻ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ജെ എന്ന് പറയുന്ന ഫോർ ഫോർലൂപ്പിനകത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ആ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ജെയുടെ വാല്യൂ ഐ പ്ലസ് വൺ ദാറ്റ് ഈസ് ടു പ്ലസ് വൺ ഇസ് ഇക്കിൾ ത്രീ എന്ന് പറയുന്ന പൊസിഷനുമായിട്ട് ഇൻഷുലൈസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു കണ്ടീഷണൽ ചെക്ക് അവിടെ വരുന്നത് ഇഫ് എ ഓഫ് ടു ഗ്രേറ്റർ ദാൻ എ ഓഫ് ത്രീ എന്ന് നോക്കി എ ഓഫ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഗ്രേറ്റർ ദാൻ തേർട്ടീൻ ആണോ എന്ന് ചെക്ക് ചെയ്തു കണ്ടീഷൻ ഇസ് ട്രൂ ട്രൂ ആയതുകൊണ്ട് തന്നെ അവിടെ ഇഫ് കണ്ടീഷൻ അകത്തേക്ക് പോവുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളെ യൂസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പൊസിഷനെയും നമ്മൾ സ്വാപ്പ് ചെയ്യുകയാണ് സോ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇനി വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല പകരം ഇവിടെ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വണ്ണിനെ നമ്മൾ അറിയോഫ് തേർഡ് ലൊക്കേഷനിലേക്കും അറേ ഓഫ് ത്രീ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇരിക്കുന്ന വാല്യുമായിട്ടുള്ള തേർട്ടീനെ അറേ ഓഫ് ടു എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് സോ ഇവിടെ റീപ്ലേസിങ് ഓപ്പറേഷൻ പെർഫോംഡ് ആയിരിക്കുന്നു സോ ഇഫ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എഗെയിൻ ലൂപ്പിനകത്തേക്ക് മടങ്ങിക്കൊണ്ട് ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ജേയുടെ വാല്യൂ ഇവിടെ ഫോർ ആയിട്ട് മാറുന്നു അങ്ങനെ ഫോറായി മാറിക്കൊണ്ട് നമ്മൾ എഗെയിൻ ഇഫ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അറേ ഓഫ് ടു ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ഫോർ നോക്കി തേർട്ടീൻ ഗ്രേറ്റർ ദാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്ഫിറ്റി വൺ എന്നൊക്കെ ഈ കണ്ടീഷൻ ഫോൾസ് ആണ് സോ ഫോർ ഫോളൂപ്പിലേക്ക് മടുന്നു ജേയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു ജെയുടെ വാല്യൂ ഇപ്പോൾ ഫൈവ് ആയി കണ്ടീഷണൽ ചെക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് തേർട്ടീൻ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ആണോ നോക്കി ഈ കണ്ടീഷൻ ഇസ് അഗെയിൻ ഫോൾസ് കണ്ടീഷൻ ഫോൾസ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ആ ഇഫ് കണ്ടീഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് വീണ്ടും ഫോർ ഫോളുപ്പിലേക്ക് മടങ്ങുമ്പോൾ ജെയുടെ വാല്യൂ നമ്മൾ സിക്സ് ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു സിക്സ് ലെസ് ദാൻ സിക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നറായിട്ടുള്ള ജെയുടെ ഫോർ ലൂപ്പിനെ എക്സിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഐ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിൾ ഇരിക്കുന്ന ഫോർ ലൂപ്പിലേക്ക് മടങ്ങുന്നു സോ ഐയുടെ വാല്യൂ നിലവിൽ രണ്ടായിരുന്നു ആ എന്ന് പറയുന്ന വാല്യൂനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് മൂന്നാക്കി മാറ്റുന്നു സോ പ്രിയ വിദ്യാർത്ഥികളെ ഇവിടെ വീണ്ടും നോക്കുക അറിയോഫ് ത്രീയിലാണ് നിലവിൽ പോയിൻ്റ് ഇരിക്കുന്നതെങ്കിൽ ഓഫ് സീറോ വൺ ടു എന്ന് പറയുന്ന ലെഫ്റ്റ് സബ്ബറെ ഇപ്പോൾ സോർട്ടഡ് ആയിട്ടുള്ള സബ്ബറയാണ് റൈറ്റിലേക്കുള്ള സബ്ബറേ അതായത് അറേ ഓഫ് ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്ന ഒരു സബ്ബറയാണ് ഇനി നമുക്ക് നിലവിൽ സോർട്ട് ചെയ്യാനായിട്ടുള്ളത് സോ ഇന്നർ ലൂപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ജെ ഡ വാല്യൂ അവിടെ ഫോർ ആയിട്ട് ഇൻഷ്യലൈസ് ചെയ്യുന്നു ജെ ഡാല്യു ഫോർ ആയിട്ട് ഇൻഷ്യലൈസ് ചെയ്തുകൊണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് എഫ് എ ഓഫ് ത്രീ ഗ്രേറ്റർ ദാൻ എ ഓഫ് ഫോർ ആണോന്ന് നോക്കി ദാറ്റ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഗ്രേറ്റർ ദാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ആണോന്ന് നോക്കി ഈ കണ്ടീഷൻ ഫോൾസായി അതുകൊണ്ട് അഗെയിൻ ഫോർ ലൂപ്പിലേക്ക് മടങ്ങിക്കൊണ്ട് ജെയുടെ വാല്യൂ ഫൈവ് ആക്കുന്നു കണ്ടീഷണൽ ചെക്കിലേക്ക് വരുന്നു വൺ ട്വൻറ്റി വൺ ഗ്രേറ്റർ ദാൻ വൺ സിക്സ്റ്റി ത്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ഈ കണ്ടീഷനും ഫോൾസ് ആകുന്നു അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കാര്യം പറയാം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷനകത്ത് അറേ ഓഫ് തിരികാത്തിരിക്കേണ്ട വാല്യൂ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വാല്യുവിനെ നിലവിൽ നമ്മൾ എങ്ങോട്ടേക്കും സ്വാപ്പ് ചെയ്യുന്നില്ല അതായത് വൺ ട്വൻറ്റി വൺ ഇരിക്കേണ്ട യഥാർത്ഥ പൊസിഷൻ ഈ ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ് സോ അങ്ങനെ നമ്മൾ ജെ എന്ന് പറയുന്ന ലൂപ്പിനെ എക്സിറ്റ് ചെയ്തുകൊണ്ട് അഗെയിൻ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഫോർ ലൂപ്പിലേക്ക് മടങ്ങുന്നു ഐയുടെ വാല്യൂ നിലവിൽ ഫോർ ആയിട്ട് മാറ്റുന്നു ഫോറാക്കി മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ ഇന്നർ ലൂപ്പായിട്ടുള്ള ജെയുടെ വാല്യൂ ഫൈവ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു ഫൈവ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ജെയുടെ വാല്യൂ ഇൻഷലൈസ് ചെയ്യുന്നു ചെക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുക ചെക്കിംഗ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുക എ ഓ ഫൈവ് ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ ദാറ്റ് ഇസ് എ ഓഫ് ഫോർ ഗ്രേറ്റർ ദാൻ എ ഓഫ് ഫൈവ് ആണോ നോക്കി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ഗ്രേറ്റർ ദാൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ആണോ നോക്കി കണ്ടീഷൻ ട്രൂ ആണ് ട്രൂ ആയതുകൊണ്ട് തന്നെ ഇഫ് കണ്ടീഷൻ്റെ ഇന്നർ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് നമ്മൾ കടക്കുന്നു അവിടെ നമ്മൾ ഈ രണ്ട് ഡേറ്റ വാല്യൂസിനെയും സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ മൂന്ന് സ്റ്റെപ്പിലൂടെ പെർഫോം ചെയ്യുന്നു ടെമ്പററി വേരിയബിളുടെ ഹെൽപ്പോട് കൂടി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വണിനെയും വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീയെയും നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു പൊസിഷൻസിനെ സ്വാപ്പ് ചെയ്യുന്നു സോ ഈ പൊസിഷൻ സ്വാപ്പോടുകൂടി ഈ കണ്ടീഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ കണ്ടീഷണൽ ചെക്കിനകത്ത് ഫോൾസ് ആകുന്നു അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഐ എന്ന് പറയുന്ന വേരിയബിളുള്ള ഫോളോപ്പിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ എഗെയിൻ ഇവിടെ ഐയുടെ വാല്യൂ ഫൈവ് ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇന്നർ ലൂപ്പിലേക്ക് വരുന്നു ജെയുടെ വാല്യൂ സിക്സ് ആക്കി മാറ്റുന്നു സോ ആ ഒരു കണ്ടീഷൻ അവിടെ റ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തീരുകയാണ് അതായത് ഈ പറയുന്ന അഞ്ച് സ്റ്റെപ്പുകൾ ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അൺസോർട്ടഡ് അൺസോട്ടഡായിട്ടുള്ളൊരു അറയെ സോട്ടഡ് ഓർഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് സെലക്ഷൻ സോട്ടിങ്ങിൻ്റെ ഈ അഞ്ച് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു സോ പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് ഒരു സെലക്ഷൻ സോട്ടിങ് മെക്കാനിസം ഒരു എക്സാമ്പിളുടെ സഹായത്തോടു കൂടി നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുക പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ലെക്ചർ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന രീതിയും പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ലെക്ചർ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റു വിദ്യാർത്ഥികൾക്കായി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം